നമസ്കാരം കെസിഎൻ വാർത്തകളിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ മുസ്ലിം ലീഗ് കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് ടി അബ്ദുല്ല അന്തരിച്ചു കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ ബുധനാഴ്ച ഉച്ചയോടെയായിരുന്നു അന്ത്യം ചെറുവത്തൂരിലുണ്ടായ ഭക്ഷ്യവിഷബാധ വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചവരുടെ എണ്ണം 250 ആയി സംഭവത്തിൽ ജില്ലാ കളക്ടർ ജില്ലാ മെഡിക്കൽ ഓഫീസറോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടു ചെറുവത്തൂർ മടക്കരയിൽ മത്സ്യം ഇറക്കുന്നത് സംബന്ധിച്ചുള്ള തർക്കം അഴിമുഖം ഉപരോധത്തിൽ കലാശിച്ചു ചൊവ്വാഴ്ചയായിരുന്നു സംഭവം സവാക്ക് കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പള്ളിക്കര ബീച്ച് ഓഡിറ്റോറിയത്തിൽ കുടുംബ സംഗമം നടത്തി ഉദുമ എംഎൽഎ സി എച്ച് കുഞ്ഞമ്പു ഉദ്ഘാടനം ചെയ്തു ജനശ്രീ സുസ്ഥിര വികസന മിഷൻ ജന്മവാർഷികം നടന്നു ചട്ടഞ്ചാലിലായിരുന്നു പരിപാടി കാസർഗോഡ് ഖുർആൻ സ്റ്റഡി സെന്റർ കേരളയുടെ സംസ്ഥാന സംഗമവും അവാർഡ് ദാന സമ്മേളനവും ഫെബ്രുവരി 4 നടക്കും ഒരുക്കങ്ങൾ പൂർത്തിയായി വാർത്തകൾ വിശദമായി മുസ്ലിം ലീഗ് കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് ടി ഇ അബ്ദുല്ല അന്തരിച്ചു 65 വയസ്സായിരുന്നു കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ ബുധനാഴ്ച ഉച്ചയോടെയായിരുന്നു അന്ത്യം മുസ്ലിം ലീഗ് കാസർഗോഡ് ജില്ലാ പ്രസിഡന്റും കാസർഗോഡ് നഗരസഭ മുൻ ചെയർമാനുമായ തളങ്കര കടവത്തെ ടി ഇ അബ്ദുല്ല അന്തരിച്ചു 65 വയസ്സായിരുന്നു നെഞ്ചുവേദനയെ തുടർന്ന് കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു ഉത്തര കേരളത്തിൽ മുസ്ലിം ലീഗിന് ജനകീയ മുഖം നൽകിയ മുൻ എംഎൽഎ പരേതനായ ടി എ ഇബ്രാഹിമിൻ്റെയും സൈനബിയുടെയും മകനാണ് എം എസ് എഫിലൂടെയാണ് പൊതുരംഗത്ത് വരുന്നത് തളങ്കര മുസ്ലിം ഹൈസ്കൂൾ യൂണിറ്റ് എം എസ് എഫ് പ്രസിഡൻ്റായിരുന്നു ഹൈസ്കൂൾ ലീഡറായി എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട് 1978 തളങ്കര വാർഡ് മുസ്ലിം ലീഗ് സെക്രട്ടറിയായി അവിഭക്ത കണ്ണൂർ ജില്ലാ മുസ്ലിം ലീഗ് പ്രവർത്തക സമിതി അംഗം കാസർഗോഡ് മുനിസിപ്പൽ യൂത്ത് ലീഗ് വൈസ് പ്രസിഡന്റ് കാസർഗോഡ് നിയോജക മണ്ഡലം യൂത്ത് ലീഗ് പ്രസിഡന്റ് കാസർഗോഡ് നിയോജക മണ്ഡലം മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി കാസർഗോഡ് ജില്ലാ മുസ്ലിം ലീഗ് വൈസ് പ്രസിഡന്റ് കാസർഗോഡ് വികസന അതോറിറ്റി ചെയർമാൻ എന്നീ സ്ഥാനങ്ങൾ വഹിച്ച ടി ഇ അബ്ദുള്ള 2008 മുതൽ സംസ്ഥാന മുസ്ലിം ലീഗ് പ്രവർത്തക സമിതി അംഗമാണ് ചെർക്കളം അബ്ദുള്ളയുടെ നിര്യാണത്തെ തുടർന്നാണ് മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുത്തത് 1988 മുതൽ കാസർഗോഡ് നഗരസഭ കൗൺസിലറായി 2000 തളങ്കര കുന്നിൽ നിന്നും 2005 തളങ്കര പടിഞ്ഞാറിൽ നിന്നും എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടു 3 തവണ കാസർഗോഡ് നഗരസഭാ ചെയർമാൻ പദവി അലങ്കരിച്ചു അദ്ദേഹം ചെയർമാനായ 2000-2005 കാലത്ത് കേരളത്തിലെ മികച്ച നഗരസഭയായി കാസർഗോഡിനെ തിരഞ്ഞെടുത്തു കാസർഗോഡ് സംയുക്ത മുസ്ലിം ജമാഅത്ത് ജനറൽ സെക്രട്ടറി മാലിക് ദീനാർ വലിയ ജുമാഅത്ത് പള്ളി വൈസ് പ്രസിഡന്റ് ദക്കീറത്തുൽ ഉഖ്ര സംഘം പ്രസിഡന്റ് ടി ഉബൈദ് ഫൗണ്ടേഷൻ ട്രഷറർ തുടങ്ങിയ സ്ഥാനങ്ങളും വഹിക്കുന്നു ഫുട്ബോൾ കളിക്കാരൻ കൂടിയായിരുന്ന ടി ഇ അബ്ദുള്ള നേരത്തെ കാസർഗോഡ് ജില്ലാ ഫുട്ബോൾ അസോസിയേഷൻ പ്രസിഡന്റായും പ്രവർത്തിച്ചിട്ടുണ്ട് കേരളത്തിലെ നഗരസഭാ ചെയർമാൻമാരുടെ കൂട്ടായ്മയായ ചെയർമാൻസ് ചേമ്പേഴ്സിന്റെ നേതൃനിരയിലും പ്രവർത്തിച്ചിട്ടുണ്ട് കാസർഗോഡിന്റെ വികസന ശില്പികളിൽ ഒരാളെന്ന നിലയിലാണ് അറിയപ്പെടുന്നത് നഗരസഭ കോൺഫറൻസ് ഹാളും സദ്യാരാഗം ഓഡിറ്റോറിയവുമെല്ലാം ടി ഇ അബ്ദുള്ളയുടെ സംഭാവനയാണ് ന്യൂസ് ബ്യൂറോ കാസർഗോഡ് ചെറുവത്തൂർ തിമിരി കോട്ടുമൂലയിലുണ്ടായ ഭക്ഷ്യവിഷബാധയെ തുടർന്ന് വിവിധ ആശുപത്രികളിൽ ചികിത്സയിലായവരുടെ എണ്ണം 250 ഉയർന്നു വിദഗ്ധ പരിശോധനയ്ക്കായി ഇവരിൽ 15 പേരെ കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റി സംഭവത്തിൽ ജില്ലാ കളക്ടർ ജില്ലാ മെഡിക്കൽ ഓഫീസറോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട് തിങ്കളാഴ്ച തിമിരി കോട്ടുമൂലയിലെ ക്ഷേത്ര കളിയാട്ട സമാപന ദിവസം വിതരണം ചെയ്ത ഭക്ഷണത്തിൽ നിന്നാണ് ഭക്ഷ്യവിഷബാധയുണ്ടായതെന്നാണ് കണ്ടെത്തിയിട്ടുള്ളത് ഭക്ഷ്യവിഷബാധയേറ്റവരിൽ ഭൂരിഭാഗം പേർക്കും ഛർദിയും വയറുവേദനയും തലകറക്കവുമായിരുന്നു ലക്ഷണങ്ങൾ സംഭവത്തെ തുടർന്ന് ആരോഗ്യരംഗത്തെ ഉന്നത ഉദ്യോഗസ്ഥർ ചെറുവത്തൂരിലെത്തി ജില്ലാ ഡെപ്യൂട്ടി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഗീതാ ഗുരുദാസ് പബ്ലിക് ഹെൽത്ത് എക്സ്പേർട്ട് ഡോക്ടർ ഹരിശങ്കർ IDSP നോഡൽ ഓഫീസർ ഡോക്ടർ ഡാൽമിറ്റ നിയ ജെയിംസ് ടെക്നിക്കൽ അസിസ്റ്റന്റ് പി കുഞ്ഞികൃഷ്ണൻ നായർ എന്നിവരാണ് ചെറുവത്തൂർ സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിലെത്തിയത് കേന്ദ്രത്തിൽ ചികിത്സയ്ക്ക് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ടി ജി രമേശിൻ്റെ നേതൃത്വത്തിലുള്ള 4 ഡോക്ടർമാരുടെ സംഘം നേതൃത്വം നൽകി വരുന്നുണ്ട് കയ്യൂർ ചീമേനി ചെറുവത്തൂർ പിലിക്കോട് പഞ്ചായത്തുകളിലെ സ്കൂൾ വിദ്യാർത്ഥികളാണ് ചികിത്സയിലുള്ളവരിൽ ഭൂരിഭാഗവും ചെറുവത്തൂർ ഗവൺമെൻറ് സാമൂഹികാരോഗ്യ കേന്ദ്രത്തിലും നീലേശ്വരം ഗവൺമെൻറ് താലൂക്ക് ആശുപത്രിയിലും NK ബാലകൃഷ്ണൻ മെമ്മോറിയൽ ആശുപത്രിയിലും കരിവിളൂർ സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിലും
ചെറുവത്തൂരിലെ സ്വകാര്യ ആശുപത്രികളിലുമാണ് ഭക്ഷ്യവിഷബാധയേറ്റവർ ചികിത്സയിലുള്ളത്. ചൊവ്വാഴ്ച വൈകുന്നേരം മുതലാണ് ചെറുവത്തൂർ ഗവൺമെന്റ് സാമൂഹികാരോഗ്യ കേന്ദ്രത്തിലേക്ക് നിരവധി പേർ ചികിത്സ തേടിയെത്തിയത്. രാത്രിയോടെ 100-ൽ പരം പേരെത്തി. ബുധനാഴ്ച ഉച്ച കഴിഞ്ഞാണ് 250-ൽ പരം ആളുകൾ ശാരീരിക അസ്വസ്ഥതകൾ മൂലം ആശുപത്രികളിലെത്തിയത്. തിമിരി AKHSS, കുട്ടമത്ത് ഗവൺമെന്റ് HSS, കോവൽ AUP സ്കൂൾ, തിമിരി LP സ്കൂൾ, കുഞ്ഞിപ്പാറ ALP സ്കൂൾ എന്നിവിടങ്ങളിലെ വിദ്യാർത്ഥികളാണ് ചികിത്സയിലുള്ളവരിൽ കൂടുതലും. ചൊവ്വാഴ്ച രാത്രി മുതൽ ചെറുവത്തൂർ സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിൽ കൺട്രോൾ റൂം തുറന്ന് 4 ഡോക്ടർമാരുടെ സേവനം 24 മണിക്കൂറും ഉറപ്പുവരുത്തിയിരുന്നു. നീലേശ്വരം ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിയിലും കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രിയിലും കൂടുതൽ കിടക്കകൾ ഒരുക്കിയതായും അധികൃതർ അറിയിച്ചു. ചെറുവത്തൂർ തിമിരി കോട്ടുമൂലയിൽ ഭക്ഷ്യ വിഷബാധയേറ്റ് ചികിത്സയിലുള്ളവരെ NCP നേതാക്കൾ സന്ദർശിച്ചു. NCP ജില്ലാ സംസ്ഥാന നേതാക്കളാണ് ആശുപത്രിയിലെത്തി ചികിത്സയിൽ കഴിയുന്നവരെ സന്ദർശിച്ചത്. ചെറുവത്തൂർ ഗവൺമെന്റ് സാമൂഹികാരോഗ്യ കേന്ദ്രത്തിലെത്തിയാണ് NCP നേതാക്കൾ ചികിത്സയിൽ കഴിയുന്നവരെ സന്ദർശിച്ചത്. NCP ജില്ലാ പ്രസിഡന്റ് കരീം ചന്ദേര, സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം സി ബാലൻ, ജില്ലാ വൈസ് പ്രസിഡന്റ് രാജു കൊയ്യോൻ, ചെറുവത്തൂർ മണ്ഡലം പ്രസിഡന്റ് TV കൃഷ്ണൻ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു സന്ദർശനം. ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ. ചെറുവത്തൂർ മടക്കരയിൽ മത്സ്യമിറക്കുന്നത് സംബന്ധിച്ചുള്ള തർക്കം അഴിമുഖം ഉപരോധത്തിൽ കലാശിച്ചു. ചൊവ്വാഴ്ചയായിരുന്നു സംഭവം. കണ്ണൂർ കാസർഗോഡ് ജില്ലകൾക്ക് പുറത്തു നിന്നുള്ള ലേലൻഡ് വള്ളങ്ങൾ മടക്കര തുറമുഖത്ത് മത്സ്യമിറക്കുന്നതിൽ പ്രാദേശിക വള്ളങ്ങളിലെ തൊഴിലാളികളുടെ എതിർപ്പും തർക്കവുമാണ് അഴിമുഖം ഉപരോധത്തിൽ കലാശിച്ചത്. 2 ദിവസമായി തുടരുന്ന തർക്കം ചൊവ്വാഴ്ച രാവിലെയാണ് പുറത്തു നിന്നെത്തിയ വള്ളങ്ങൾ അഴിമുഖം വഴി തുറമുഖത്തേക്ക് എത്താതിരിക്കാൻ ഉപരോധം നടത്തിയത്. ഇതിനെ തുടർന്ന് കാഞ്ഞങ്ങാട് ഫിഷറീസ് അസിസ്റ്റന്റ് ഡയറക്ടർ സുരേന്ദ്രൻ, ഹാർബർ എഞ്ചിനീയർ KE സുനീഷ് എന്നിവർ ഇരുവിഭാഗത്തിന്റെയും യോഗം ഹാർബർ എഞ്ചിനീയറിംഗ് സബ് ഡിവിഷൻ ഓഫീസിൽ വിളിച്ചു ചേർക്കുകയായിരുന്നു. ഒരാഴ്ച വരെ നിലവിലുള്ള അവസ്ഥ തുടരാനും മൂടിവെടിച്ച് അളവ് വിളിച്ച തുകയ്ക്കും നൽകാനും തീരുമാനമായി. കണ്ണൂർ ആയിക്കര തുറമുഖം മുതൽ കാസർഗോഡ് വരെയുള്ള വള്ളങ്ങൾക്ക് മത്സ്യമിറക്കാനും ധാരണയായി. യോഗത്തിൽ ലേലൻഡ് ഓണേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് KE ദിനേശൻ, സെക്രട്ടറി MJമാൽ, ദല്ലാളിമാരുടെ പ്രതിനിധിമാരായ സ്രാഗ് MAബ്ദുള്ള, KE പ്രദീപൻ, NShibu, PMuttalib എന്നിവരും ചർച്ചയിൽ പങ്കെടുത്തു. ഒരാഴ്ചയ്ക്കകം ജില്ലാ കളക്ടർ, MLA, ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ എന്നിവർ പങ്കെടുക്കുന്ന യോഗത്തിൽ അന്തിമ തീരുമാനമെടുക്കാനാണ് ധാരണയായത്. സവാക്ക് കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പള്ളിക്കര ബീച്ച് ഓഡിറ്റോറിയത്തിൽ കുടുംബ സംഗമം സംഘടിപ്പിച്ചു. ഉദുമ MLA CH കുഞ്ഞമ്പു ഉദ്ഘാടനം ചെയ്തു. സാമൂഹിക വിപത്തുകൾക്കെതിരെ കലാകാരന്മാരെ അണിനിരത്തിക്കൊണ്ട് സവാക്ക് നടത്തുന്ന പോരാട്ടങ്ങൾ മാതൃകാപരമാണെന്നും സമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന കലാകാരന്മാർക്ക് കുറച്ചെങ്കിലും ആശ്വാസം പകരുന്ന പെൻഷൻ പദ്ധതി വർദ്ധിക്കുവാൻ സർക്കാർ തയ്യാറാകണമെന്നും അതിനുവേണ്ടി ശ്രമിക്കുമെന്നും CH കുഞ്ഞമ്പു MLA അഭിപ്രായപ്പെട്ടു. 1600 വാങ്ങുന്ന നമ്മുടെ നാട്ടിലെ പാവപ്പെട്ട വിധവകൾ, അഗതികൾ, വാർദ്ധക്യം ബാധിച്ചവർ അവരവർ 2000 ആക്കണമെന്നാണ് പറയുന്നത്. പൈസ കൂട്ടണമെന്ന് എല്ലാവർക്കും ആഗ്രഹമുണ്ട്. പക്ഷെ സർക്കാരിൻ്റെ ഖജാനാവിൻ്റെ ഒരു സ്ഥിതി നോക്കിയിട്ടാണ് കൂട്ടൽ ജയിക്കലും അല്ല നോക്കാം. നമ്മളത് നോക്കണ്ട, സർക്കാരിൻ്റെ ഖജാനാവിൽ പണം ഉണ്ടോ നോക്കിയിട്ട് നമുക്ക് പിന്നെ കാര്യം ചോദിക്കാൻ പറ്റില്ല. എൻ്റെ അഭിപ്രായത്തിൽ ഉമേശൻ 1000 കൂട്ടിയാൽ മതി എന്ന് പറഞ്ഞ് പോരാ, ഒരു 5000 കൂട്ടാൻ പറഞ്ഞു. ഉമേശൻ നല്ല 1000 കൂടും. കൂട്ടം പറയുമ്പോൾ നമ്മൾ കുറച്ചധികം പറയും. 10000 തരണമെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ 5000 തന്നു എന്ന് വരും. അതുകൊണ്ട് കൂട്ടം പറയുമ്പോൾ ഒരിക്കലും കുറയ്ക്കരുത്. ഞങ്ങൾക്ക് കുറച്ച് മതി എന്നല്ല പറയേണ്ടത്, നമുക്ക് അധികം വേണം. 10000 ചോദിക്കാം, കിട്ടുന്നത് നമുക്ക് നോക്കാതെ എല്ലാ കാര്യങ്ങളും ഇതിൽ നമുക്ക് നടപ്പിലാക്കാൻ കഴിയുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് നടക്കാം. സവാക്ക് സംഘടനയെ മുൻ MLAയും ഫോക്ലർ അക്കാദമി അംഗവുമായ KV കുഞ്ഞിരാമൻ അഭിനന്ദിച്ചു. സവാക്ക് ജില്ലാ കലോത്സവത്തിൽ വിജയിച്ച കലാകാരന്മാർക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. സവാക്ക് സംസ്ഥാന സെക്രട്ടറി സുദർശനൻ വർണം, കർണാടക നാടക അക്കാദമി മുൻ അംഗം മല്ലികാർജുന സ്വാമി മഹാമനെ എന്നിവർ സംസാരിച്ചു. ഉപേന്ദ്ര ഭട്ട്, മാധവ കാസർഗോഡ്, രാജൻ പണിക്കർ, ബാലകൃഷ്ണ പൊസളിക തുടങ്ങിയവരെ കലാരത്നം അവാർഡ് നൽകി ആദരിച്ചു. സവാക്ക് സംസ്ഥാന ട്രഷററും ജില്ലാ പ്രസിഡന്റുമായ ഉമേഷ് Mസാലിയാൻ അധ്യക്ഷത വഹിച്ചു. മഞ്ചേശ്വരം പഞ്ചായത്ത് പ്രസിഡന്റ് ജീർലമീനോ മൊന്തേരോ, TV ഗംഗാധരൻ, ദീപാകര അശോക് നഗർ, അപ്പുകുഞ്ഞിമണിയാണി, രവീന്ദ്രൻ നായർ,
ദയാപ്രസാദ്, ഭാരതി ബാബു തുടങ്ങിയവർ സംസാരിച്ചു. ജില്ലാ സെക്രട്ടറി സണ്ണി അഗസ്റ്റിൻ സ്വാഗതവും ചന്ദ്രഹാസ കയ്യാർ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ കാസർഗോഡ്. ജനശ്രീ സുസ്ഥിര വികസന മിഷൻ ജന്മവാർഷികം നടന്നു. ചട്ടഞ്ചാലിലായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത്. കാസർഗോഡ് കുടുംബ കൂട്ടായ്മയിലൂടെ ജനകീയ കൂട്ടായ്മയും അംഗങ്ങളുടെ സമഗ്ര വികസനവും ലക്ഷ്യമാക്കി രൂപീകരിച്ച ജനശ്രീ സുസ്ഥിര വികസന മിഷന്റെ ജന്മവാർഷികം വിപുലമായ പരിപാടികളോടെ ആഘോഷിച്ചു. ചട്ടഞ്ചാൽ ഒബസ് ഓഡിറ്റോറിയത്തിൽ ജനശ്രീ വാർഷിക സമ്മേളനം കേന്ദ്ര കമ്മിറ്റി ചെയർമാൻ എം ഹസൻ ഉദ്ഘാടനം ചെയ്തു. എത്രമാത്രം പ്രലോഭനങ്ങളുടെ മുമ്പിൽ ആണ് നിൽക്കുന്നത് എന്ന് നമുക്ക് സൂക്ഷ്മമായി കാണാൻ കഴിയില്ല. ആ പ്രശ്നത്തിലേക്ക് വരുന്നത് കൊണ്ട് ഞാൻ പറഞ്ഞതാണ്, നമ്മുടെ കുടുംബങ്ങളിൽ ഇന്ന് കാണുന്ന ഒരുപാട് പ്രശ്നങ്ങൾ, അതേക്കുറിച്ച് പറയുന്നതിന് മുമ്പ് നമ്മുടെ ജനക്ഷീയം ബാല്യത്തിൽ നിന്ന് കൗമാരത്തിലേക്ക് കടക്കുമ്പോൾ ഇനി അതിനെ നമുക്ക് വളരെ നല്ല രീതിയിൽ കുറെ കൂടി ചിട്ടയായി കുറെ കൂടി കാര്യക്ഷമമായ രീതിയിൽ ഇതിൻ്റെ പ്രവർത്തനം നടത്തി നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള പ്രയാണത്തെ ത്വരിതപ്പെടുത്തുക എന്നുള്ളതാണ് ഈ 16-ാം വാർഷിക സമ്മേളനത്തിൽ നമുക്ക് നിങ്ങളുടെ മുമ്പിൽ എനിക്ക് നൽകാനുള്ള സന്ദേശം. ജനശ്രീ മിഷൻ ജില്ലാ ചെയർമാൻ കെ നീലകണ്ഠൻ അധ്യക്ഷത വഹിച്ചു. BSS അഖിലേന്ത്യാ ചെയർമാൻ ഡോക്ടർ BS ബാലചന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തി. DCC പ്രസിഡന്റ് PK ഫൈസൽ, KP കുഞ്ഞിക്കണ്ണൻ, ഹക്കിംഗ് കുന്നിൽ ഗോവിന്ദൻ നായർ, എം അസിനാർ, അഡ്വക്കേറ്റ് KK രാജേന്ദ്രൻ, രാജൻ പെരിയ, എൻ ബാലചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. എം രാജീവൻ നമ്പ്യാർ സ്വാഗതവും KP സുധർമ്മ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ കാസർഗോഡ്. കാസർഗോഡ് ഖുറാൻ സ്റ്റഡി സെന്റർ കേരളയുടെ സംസ്ഥാന സംഗമവും അവാർഡ് ദാന സമ്മേളനവും February 4 നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഖുറാൻ സ്റ്റഡി സെന്റർ കേരളയുടെ സംസ്ഥാന സംഗമവും അവാർഡ് ദാന സമ്മേളനവും February 4 ചെമ്മനാട് നടക്കും. സമ്മേളനം ജമാഅത്ത് ഇസ്ലാമി കേരള അമീർ MI അബ്ദുൽ അസീസ് ഉദ്ഘാടനം ചെയ്യും. ജമാഅത്ത് ഉലമ എ ഹിന്ദ് കേരള ജനറൽ സെക്രട്ടറി VH അലിയാർ ഖാസിമി, ജമാഅത്ത് ഇസ്ലാമി കേരള അസിസ്റ്റന്റ് അമീർ P മുജീബ് റഹ്മാൻ, ചെമ്മനാട് ജമാഅത്ത് പ്രസിഡന്റ് CT അഹമ്മദ് അലി, ഹുസൈൻ സക്കാഫി കാമിലി, അദ്വിക് റഹ്മാൻ, അബ്ദുൽ റഷീദ് മൗലവി, ഷിഹാബ് പൂക്കോട്ടൂർ, വി റുക്സാന, BN ഹാരിസ് തുടങ്ങിയവർ പങ്കെടുക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. സംസ്ഥാന തലത്തിൽ നടത്തിയിട്ടുള്ള ഒരു പരീക്ഷയുടെ അവാർഡ് ദാന ചടങ്ങും ഖുർആൻ പ്രഭാഷണവും ഒരു ഖുർആൻ സമ്മേളനവും ഈ വരുന്ന February 4 ചെമ്മനാട് വെച്ച് നടക്കുകയാണ്. കേരളത്തിൽ അറിയപ്പെടുന്ന പ്രഭാഷകരും ഇസ്ലാമിക പണ്ഡിതരും ആ ഒരു സംഗമത്തിൽ സംബന്ധിക്കുന്നുണ്ട്. ജമാഅത്തെ ഇസ്ലാമിയുടെ കേരള അമീർ MI അബ്ദുൽ അസീസ് സാഹിബ്, അതുപോലെ അസിസ്റ്റന്റ് അമീർ P മുജീബ് റഹ്മാൻ സാഹിബ്, സംസ്ഥാന സെക്രട്ടറി ഷിഹാബ്, കേരളത്തിൽ ഇസ്ലാമിക പണ്ഡിതൻ അലിയാർ ഖാസിമി, ചെമ്മനാട് ജുമാ മസ്ജിദിലെ മുൻ ഖത്തീബ് ഹുസൈൻ സക്കാഫി അൽ കാമിലി, അതീഖ് റഹ്മാൻ ഫൈലി, P റുക്സാന തുടങ്ങിയ ആളുകളൊക്കെ അതിൽ സംബന്ധിക്കുന്നുണ്ട്. വാർത്താ സമ്മേളനത്തിൽ സംഘാടക സമിതി ചെയർമാൻ VN ഹാരിസ്, ബഷീർ അഹമ്മദ്, BK മുഹമ്മദ് കുഞ്ഞി, CA മൊയ്തീൻ കുഞ്ഞി, KP ഖലീലു റഹ്മാൻ നദ്വി, അബ്ദുൽ ഖാദർ തെക്കിൽ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ കാസർഗോഡ്. മുളിയാർ മാപ്പിള GUP സ്കൂളിൽ സോഷ്യൽ സർവീസ് ടീം പ്രവർത്തനമാരംഭിച്ചു. വിദ്യാർത്ഥികളിൽ സാമൂഹിക പ്രതിബദ്ധതയും സഹകരണ മനോഭാവവും സഹജീവി സ്നേഹവും വളർത്തിയെടുക്കുന്നതിന് വേണ്ടി പൊതുവിദ്യാഭ്യാസ വകുപ്പ് ആരംഭിച്ച നൂതന പദ്ധതിയാണ് സോഷ്യൽ സർവീസ് സ്കീം. വിദ്യാർത്ഥികളിൽ സാമൂഹിക പ്രതിബദ്ധതയും സഹകരണ മനോഭാവവും സഹജീവി സ്നേഹവും വളർത്തിയെടുക്കുന്നതിന് വേണ്ടി പൊതുവിദ്യാഭ്യാസ വകുപ്പ് ആരംഭിച്ച നൂതന പദ്ധതിയായ സ്കൂൾ സോഷ്യൽ സർവീസ് ടീം മുളിയാർ മാപ്പിള ഗവൺമെന്റ് UP സ്കൂളിൽ പ്രവർത്തനം ആരംഭിച്ചു. മുളിയാർ പഞ്ചായത്ത് 2-ാം വാർഡ് മെമ്പർ SM മുഹമ്മദ് കുഞ്ഞി ഉദ്ഘാടനം നിർവഹിച്ചു. PTA പ്രസിഡന്റ് ഹനീഫ് പൈക്ക അധ്യക്ഷത വഹിച്ചു. LBS എഞ്ചിനീയറിംഗ് കോളേജിലെ റിട്ടയേർഡ് പ്രിൻസിപ്പൽ MA മുളിയ മുഖ്യാതിഥിയായിരുന്നു. സ്കീം കോർഡിനേറ്റർ ശ്രീലത പദ്ധതിയെക്കുറിച്ച് വിശദീകരിച്ചു.
ബേബി റൈച്ചൽ, വിദ്യ എ, നബീസ സത്താർ, മൊയ്തീൻ സി എന്നിവർ സംസാരിച്ചു. സ്കൂൾ ഹെഡ് മാസ്റ്റർ ഗണേശൻ സ്വാഗതവും സ്കീം ലീഡർ അഷ്ഫാഖ് നന്ദിയും പറഞ്ഞു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് സ്നേഹനിധി എന്ന പേരിൽ ജീവകാരുണ്യ പ്രവർത്തനത്തിന് തുടക്കം കുറിച്ച് ലയൺസ് ക്ലബ്ബ് ചെർക്കള കുട്ടികൾക്കുള്ള ജേഴ്സി വിതരണം ചെയ്തു. സ്കീമിലെ കുട്ടികൾ അവതരിപ്പിച്ച എയറോബിക് ഡാൻസ് ശ്രദ്ധേയമായി. തുടർന്ന് സ്കീമിലെ കുട്ടികളും പി ടി എയും ചേർന്ന് പോവൽ ടൗൺ, അംഗൻവാടി എന്നിവ ശുചീകരിച്ചു. പി ടി എ എക്സിക്യൂട്ടീവ് അംഗം ഗാദർ നെല്ലിക്കാട്ട് കുട്ടികൾക്ക് ലഘുഭക്ഷണം വിതരണം ചെയ്തു. ന്യൂസ് ബ്യൂറോ കാസർഗോഡ്. ഉപ്പള മണിമുണ്ട സ്കൂളിൽ രണ്ട് ദിവസങ്ങളിലായി നടന്ന മദ്രസ ഫെസ്റ്റും ശാസ്ത്രമേളയും സ്കൂൾ വാർഷിക ദിനാഘോഷവും ശ്രദ്ധേയമായി. മഞ്ചേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഷമീന ഇക്ബാൽ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. കുട്ടികളിൽ ശാസ്ത്രാഭിരുചി വർദ്ധിപ്പിക്കുന്നതിൽ മേളകൾ സഹായകമാണ്. എല്ലാ വിഷയങ്ങളിലും വിദ്യാർത്ഥികളുടെ അഭിരുചികൾ മേളയിൽ പ്രകടമായിരുന്നു. ചുറ്റുപാടുമുള്ള പ്രകൃതി വിഭവങ്ങൾ ഉപയോഗിച്ച് കുറഞ്ഞ ചെലവിൽ ശാസ്ത്രരംഗത്ത് നടപ്പാക്കാൻ കഴിയുന്ന നൂതന ആശയങ്ങൾ പുറത്തെടുത്ത വിദ്യാർത്ഥികളുടെ മികവ് ഏറെ പ്രശംസ പിടിച്ചുപറ്റി. മദ്രസ ഫെസ്റ്റ് അറബിക് ഗിറായത്ത്, മലയാളം, ഉറുദു, കന്നഡ ഭാഷകളിൽ പരിഭാഷപ്പെടുത്തിയത് ഏറെ ശ്രദ്ധേയമായി. പരിപാടിയിൽ ഉന്നത വിജയം നേടിയവരെ ആദരിച്ചു. മഞ്ചേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഷമീന ഇക്ബാൽ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. With your matured faces, I feel ashamed that I could not recognize some persons. I feel really sorry for that. But our students are really matured and they are having the quality education from this institution. സ്കൂൾ അഡ്മിനിസ്ട്രേഷൻ ഡയറക്ടർ അസീം മണിമുണ്ട അധ്യക്ഷത വഹിച്ചു. നല്ല വിദ്യാഭ്യാസത്തോടൊപ്പം സമൂഹത്തിൽ എങ്ങനെ നല്ല മനുഷ്യനാകാം എന്നതിന് പ്രാമുഖ്യം നൽകിയാണ് സ്കൂളിലെ പഠനമെന്നും പരിപാടിക്ക് ആശംസകൾ നേരുന്നതായും അദ്ദേഹം പറഞ്ഞു. മംഗലാപുരം ബദ്രിയ കോളേജ് റിട്ടയർഡ് പ്രിൻസിപ്പൽ ഹംസ, കടമ്പാർ ഡെൽറ്റ സ്കൂൾ പ്രിൻസിപ്പൽ മുഹമ്മദ് റിയാസ്, കാമിൽ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ പ്രിൻസിപ്പൽ മൊയ്തീൻ കുഞ്ഞ് എന്നിവർ മുഖ്യാതിഥികളായിരുന്നു. ചടങ്ങിൽ മുഹമ്മദ് മുസ്ഹാഖ് ഷെയ്ഖ് രചിച്ച ടൈൽസ് ഓഫ് മൈ ലൈഫ് എന്ന പുസ്തകം ബദ്രിയ കോളേജ് റിട്ടയർഡ് പ്രിൻസിപ്പൽ അംസ പ്രകാശനം ചെയ്തു. അധ്യയന വർഷത്തിൽ മികച്ച വിജയം നേടി നാടിൻ്റെ അഭിമാനമായ അഫീഫ ഷെയ്ഖ്, അഫീഫ ഇക്ബാൽ ഷെയ്ഖ്, ഫാത്തിമത്ത് അസ, സുൽഫ ജാമിയ, മുഹമ്മദ് ജുനൈദ് തുടങ്ങിയവരെ മൊമൻറ്റോ നൽകി ആദരിച്ചു. തുടർന്ന് മികവ് തെളിയിച്ച വിദ്യാർത്ഥികൾക്കും മികച്ച മാർക്ക് വാങ്ങിയവർക്കും സമ്മാനങ്ങൾ വിതരണം ചെയ്തു. വിദ്യാർത്ഥികളും രക്ഷിതാക്കളും നാട്ടുകാരും ഉൾപ്പെടെ നിരവധി പേർ പരിപാടിയിൽ പങ്കെടുത്തു. അബ്ദുറഹ്മാൻ ഉദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. ഓൾ ഇന്ത്യ ലോയേഴ്സ് യൂണിയൻ ജില്ലാ സമ്മേളനം സമാപിച്ചു. മേലാങ്കോട്ട് ലയൻസ് ഹാളിൽ അഡ്വക്കേറ്റ് പാവൽ കുഞ്ഞിക്കണ്ണൻ നഗറിൽ CPIM ജില്ലാ സെക്രട്ടറി MV ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ഹോസ്ദുർഗിൽ പുതുതായി നിർമ്മിക്കുന്ന കോടതി സമുച്ചയത്തിന്റെ പണി എത്രയും വേഗം ആരംഭിക്കണമെന്നും ജില്ലയിലെ ജഡ്ജിമാരുടെയും സർക്കാർ അഭിഭാഷകരുടെയും ഒഴിവുകൾ നികത്തണമെന്നും ഭരണഘടന സംരക്ഷിക്കുന്നതിന് ആവശ്യമായ ഇടപെടൽ നടത്തണമെന്നും ഓൾ ഇന്ത്യ ലോയേഴ്സ് യൂണിയൻ ജില്ലാ സമ്മേളനം പ്രമേയത്തിലൂടെ സർക്കാരിനോട് ആവശ്യപ്പെട്ടു. മേലാങ്കോട്ട് ലയൺസ് ഹാളിൽ അഡ്വക്കേറ്റ് പാവൽ കുഞ്ഞിക്കണ്ണൻ നഗറിൽ CPIM ജില്ലാ സെക്രട്ടറി MV ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് AG നായർ അധ്യക്ഷനായി. മുതിർന്ന അഭിഭാഷകരായ CK ശ്രീധരൻ, MC ജോസ്, ഇ ശ്രീധരൻ, കെ രാമചന്ദ്രൻ, വിവിധ മേഖലയിൽ കഴിവ് തെളിയിച്ച P അപ്പുക്കുട്ടൻ, C ശുക്കൂർ, ഫുട്ബോൾ ടീം അംഗങ്ങൾ എന്നിവരെ CH കുഞ്ഞമ്പു MLA ആദരിച്ചു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് K വിജയകുമാർ സംഘടനാ റിപ്പോർട്ടും ജില്ലാ സെക്രട്ടറി P വേണുഗോപാലൻ പ്രവർത്തന റിപ്പോർട്ടും KP അജയ്കുമാർ രക്തസാക്ഷി പ്രമേയവും P ബിന്ദു അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു. സംസ്ഥാന ഭാരവാഹികളായ തോമസ് എബ്രഹാം നാഗരാജ് നാരായണൻ, MC രാമചന്ദ്രൻ നായർ, MC രാമചന്ദ്രൻ നായർ എന്നിവർ സംസാരിച്ചു. ഭാരവാഹികളായി AJ നായരനെ പ്രസിഡന്റായും, രേണുകാദേവി തങ്കച്ചി, A പ്രകാശൻ എന്നിവരെ വൈസ് പ്രസിഡന്റുമാരായും, P വേണുഗോപാലിനെ സെക്രട്ടറിയായും, N സുധീർ, P രാഘവൻ അമ്മണ്ണരായ എന്നിവരെ ജോയിന്റ് സെക്രട്ടറിമാരായും, P ബിന്ദുവിനെ ട്രഷററായും തെരഞ്ഞെടുത്തു. പ്രസിദ്ധമായ അടോട്ട് മൂത്തേടത്ത് കുതിര് പഴയ സ്ഥാനം പാടാർകുളങ്ങര ഭഗവതി ദേവസ്ഥാനം കളിയാട്ട മഹോത്സവം സമാപിച്ചു. വിവിധ തെയ്യങ്ങൾ അരങ്ങിലെത്തി ഭക്തർക്ക് അനുഗ്രഹം ചൊരിഞ്ഞു. അടൂട്ട് ഗ്രാമം ചെണ്ടമേളത്താലും തോറ്റം പാട്ടിനാലും മുഖരിതമായ നാളുകൾ.
പ്രസിദ്ധമായ അടൂട്ട് മൂത്തേടത്ത് കുതിര പഴയ സ്ഥാനം പാടാർക്കുളങ്ങര ഭഗവതി ദേവസ്ഥാനത്ത് നാല് നാൾ നീണ്ടുനിന്ന കളിയാട്ട മഹോത്സവത്തിന് ഭക്തി നിർഭരമായ അന്തരീക്ഷത്തിൽ സമാപനം കുറിച്ചു. ചെണ്ടമേളത്തിന്റെ താളത്തിൽ ചിലമ്പണിഞ്ഞ് തെയ്യങ്ങൾ ഉറഞ്ഞാടി ഭക്തമാനസങ്ങൾക്ക് അനുഗ്രഹം ചൊരിഞ്ഞു. സമാപന ദിവസം പൂമാരുതൻ തെയ്യം, പുലിക്കണ്ണൻ തെയ്യം, പുലിയൂർക്കണ്ണൻ, പുല്ലൂരാളി, ചെരളത്ത ഭഗവതി, ചാമുണ്ടിയമ്മ, വിഷ്ണുമൂർത്തി, ഗുളികൻ തെയ്യങ്ങൾ കെട്ടിയാടി. തുടർന്ന് പാടാർക്കുളങ്ങര ഭഗവതിയമ്മയുടെ തിരുമുടി ഉയർന്നു. തൊഴുകൈയോടെ നിന്നവരുടെ തലയിൽ കൈവച്ച് തെയ്യങ്ങൾ അനുഗ്രഹം നൽകി. ശേഷം എഴുന്നള്ളത്ത് നടത്തി. തുടർന്ന് തേങ്ങേറിയൽ ചടങ്ങുകളോടുകൂടി കളിയാട്ട മഹോത്സവത്തിന് സമാപനം കുറിച്ചു. ഇനി അടുത്ത തെയ്യക്കാലത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് അടൂട്ട് ഗ്രാമം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മുസ്ലിം ലീഗ് കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് ടി ഇ അബ്ദുല്ല അന്തരിച്ചു. കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ ബുധനാഴ്ച ഉച്ചയോടെയായിരുന്നു അന്ത്യം. ചെറുവത്തൂരിലുണ്ടായ ഭക്ഷ്യ വിഷബാധ, വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചവരുടെ എണ്ണം 250. സംഭവത്തിൽ ജില്ലാ കളക്ടർ ജില്ലാ മെഡിക്കൽ ഓഫീസറോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടു. ചെറുവത്തൂർ മടക്കരയിൽ മത്സ്യമിറക്കുന്നത് സംബന്ധിച്ചുള്ള തർക്കം അഴിമുഖം ഉപരോധത്തിൽ കലാശിച്ചു. ചൊവ്വാഴ്ചയായിരുന്നു സംഭവം. സവാക്ക് കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പള്ളിക്കര ബീച്ച് ഓഡിറ്റോറിയത്തിൽ കുടുംബ സംഗമം നടത്തി. ഉദുമ എം എൽ എ സി എച്ച് കുഞ്ഞമ്പു ഉദ്ഘാടനം ചെയ്തു. ജനശ്രീ സുസ്ഥിര വികസന മിഷൻ ജന്മവാർഷികം നടന്നു. ചട്ടഞ്ചാലിലായിരുന്നു പരിപാടി. കാസർഗോഡ് ഖുറാൻ സ്റ്റഡി സെന്റർ കേരളയുടെ സംസ്ഥാന സംഗമവും അവാർഡ് ദാന സമ്മേളനവും 4 February നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായി. ഇതോടുകൂടി ഈ ന്യൂസ് ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.